ഇരുവഞ്ചി പുഴയിലെയും ചെറുപുഴയിലെയും നീർനായ ശല്യത്തിന് ഇനിയും അറുതിയായില്ല. ശനിയാഴ്ച മൂന്ന് പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ രണ്ടുപേർ വിദ്യാർത്ഥികളും ഒരാൾ വനിതയുമാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശനിയാഴ്ച നീർനായ ആക്രമണത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത്. കാരശ്ശേരി പുതിയോട്ടിൽ ശിവാനന്ദന്റെ ഭാര്യ ശ്രീഷ്മ, കൊളോറമൽ മുജീബിന്റെ മകൻ ഷാൻ, വൈ പി ഷറഫുദ്ദീന്റെ മകൻ മുഹമ്മദ് സിനാൻ എന്നിവർക്കാണ് കടിയേറ്റത്. ശ്രീഷ്മയ്ക്ക് പുതിയോട്ടിൽ കടവിൽ വെച്ചും മറ്റ് രണ്ടു പേർക്ക് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ പാറക്കടവിൽ വെച്ചുമാണ് കടിയേറ്റത്. മൂന്നുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നീർനായ ശല്യത്തിൽ ജനങ്ങൾ വലയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാത്ത വനം വകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഇരുകരകളിലുമുള്ള മുക്കം നഗരസഭ, കാരശ്ശേരി, കുടിയത്തൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലായി 200-ലധികം പേർക്കാണ് നീർനായാക്രമണത്തിൽ പരിക്കേറ്റത്. എന്നാൽ രണ്ട് തവണകളിലായി പുഴ തീരത്ത് കൂടുകൾ സ്ഥാപിക്കുകയല്ലാതെ നീർനായകൾ പിടികൂടുന്നതിന് കാര്യമായ നടപടികളൊന്നും വനം വകുപ്പ് ചെയ്യാൻ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ മാസം കുടിയത്തൂർ തെയ്യത്തുംകടവിൽ നീർനായാക്രമണത്തിന് ഇരയായവരുടെ സംഗമവും നടന്നിരുന്നു. ജനങ്ങൾക്ക് കൂടുതൽ പുഴയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ നീർനായ ഭീതി മൂലം പുഴയോട് ജനങ്ങൾ അകലുന്ന അവസ്ഥയാണുള്ളത്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ കുളിക്കാനെത്തുന്നവരും മീൻ പിടിക്കാനെത്തുന്നവരും വളരെ കുറഞ്ഞിരിക്കുകയാണിപ്പോൾ. നീർനായകളുടെ ആവാസ മേഖലകൾ നിരീക്ഷിച്ച് പുഴയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇതിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.